ടൈം മൈ ടൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതൽ യൂട്യൂബ് ചാനൽസ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ മസ്കറ്റിൽ ലോക്ക്ഡൗൺ തീർന്നതിന് ശേഷമാണ് എനിക്ക് അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയത്. പക്ഷെ അതൊരു ക്ലീഷിയാവാൻ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിവേ, വളരെ സന്തോഷത്തോടെ തന്നെ പറയാം, ഒത്തിരി പേര് വിളിച്ച് ആശംസകളും പ്രോത്സാഹനങ്ങളും അറിയിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഒരു 50% ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഗൾഫിലൊക്കെ ചൂട് കൂടി വരുന്ന സമയമാണ്. അപ്പോൾ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മുടെ വിൻഡോ എ സികളും സ്പ്ലിറ്റ് എ സികളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കൂളിംഗ് കുറവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ടെക്നീഷ്യന്മാരെ വിളിക്കും. പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇട്ട ഒരു ചെറിയ ടിപ്പ് ഉപയോഗിച്ചാൽ ചിലപ്പം ചാൻസ് ഉണ്ട് മാറാൻ വേണ്ടിയിട്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് പോവാം. ഈ സ്പ്ലിറ്റ് എസിയിലാണ് നമ്മുടെ ടിപ്പ് വർക്കാവുമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷെ ടിപ്പ് വർക്കാവുന്നതിന് മുമ്പ് നമ്മളതിനകത്ത് ഒരു സാധനം ചെക്ക് ചെയ്യണം. അതിൽ പൊടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടിപ്പ് വർക്കാവുള്ളൂ. ഈ രണ്ട് സൈഡിൽ ഇതിൻ്റെ ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് പയ്യെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫിൽട്ടേഴ്സ് കാണാൻ സാധിക്കും. ഈ ഫിൽട്ടേഴ്സ് എടുത്ത് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ചെളിയില്ല. അതിൻ്റെ അർത്ഥം ഇത് റീസെൻ്റ്ലി സർവീസ് ചെയ്തേക്കുന്ന എ സി ആണ്. അപ്പം നമ്മളിത് തിരിച്ച് തന്നെ വെക്കുക. അതേപടി അടുത്തത് എടുത്ത് നോക്കുക, അടുത്തെടുത്ത് നോക്കാം. അടുത്തതിനകത്ത് ചെറിയ ഒരു ചെളി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതും വലിയ തിരക്കേടില്ല. നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിനെ സർവീസ് ചെയ്താൽ മതിയോ. അപ്പം ഇതിനകത്തുള്ള നമ്മുടെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് ഫിൽട്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ഫിൽട്ടേഴ്സ് എടുത്തിട്ട് നമ്മളിതിനെ കഴുകി വൃത്തിയാക്കുക. ഇത് കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേന് നല്ലപോലെ എയർ ഫ്ലോ ഇതിനകത്ത് ഉണ്ടാവുകയും നമ്മുടെ എ സിക്ക് പവർ കൂടുകയും കംപ്രസറിന് പവർ കൂടുകയും ചെയ്യും. അപ്പം അല്ലാത്ത പക്ഷം നമ്മുടെ കംപ്രസർ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് കൂടുതൽ പണിയാൻ പോകുന്നില്ല. ഇത് നമ്മൾ തിരിച്ചു വെക്കാൻ പോകുന്നു. ഇത് ഞാൻ ജസ്റ്റ് സ്പ്ലിറ്റ് എ സി ആണ് ഇപ്പോൾ കൂടുതലും എല്ലാ വീട്ടിലും ഉള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എന്താണ് ക്ലീൻ ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്യേണ്ടത് ഒന്ന് കാണിച്ചു തന്നു മാത്രം. നമുക്ക് വിൻഡോ എ സി ഇരിക്കുന്ന റൂമിലേക്ക് പോകാം. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് അതിൻ്റെ ഫിൽട്ടർ ഇരിക്കുന്നത്. കേട്ടോ, ഫിൽട്ടറിൽ കൂടെ നമുക്ക് കാണാൻ പോലും വരാത്ത അവസ്ഥയിൽ പൊടി അടിഞ്ഞിരിക്കുകയാണ്. ഇതിനി നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മളിത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വേണം കഴുകാൻ. കാരണം അവിടെ അല്ലാണ്ട് കഴുകി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ചെളിയാവും. അപ്പൊ ഇതെങ്ങനെയാണ് കഴുകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സൈഡുണ്ട്. ഇതിന്റെ ഒരു സൈഡിലായിരിക്കും പൊടി ഏറ്റവും കൂടുതൽ അടിഞ്ഞിട്ടുണ്ടാവുക. ആ സൈഡ് നമ്മൾ തിരിച്ചു വെച്ചിട്ട് വേണം കഴുകാൻ. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് ചാരി വെക്കുക. വളരെ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, അപ്പുറം ഇപ്പുറം വളരെ വ്യക്തമായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി നിങ്ങൾ എ സി ഇട്ട് നോക്കുക, നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയാം.
ഡസ്റ്റ് അടിയുന്നത് മൂലം എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് ഞാൻ എന്റെ രണ്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അവര് പറഞ്ഞത് എന്തൊക്കെയാന്ന് വെച്ചാല് ഇവിടെ താഴത്തെ സൈഡിൽ ഐസ് ഹോട്ട് ആവും, ഡ്രെയിൻസ് ബ്ലോക്കായിട്ട് ലീക്ക് ആവും, കംപ്രസർ എയർ ഫ്ലോ കുറഞ്ഞിട്ട് കംപ്രസർ കേടാവാനായിട്ടുള്ള ഒരു ചാൻസസ്, പിന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു അത് ഡസ്റ്റ് കണ്ടന്റ് കൂടുതലാവാനായിട്ടുള്ള ചാൻസസും അവർ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മാസത്തിൽ ഒരു രണ്ട് തവണ ഇത് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു ടീച്ചറിന്റെ റിവ്യൂ നമുക്ക് നോക്കാം. ടീച്ചറിന്റെ പേര് ജയമോൾ മിസ് എന്നാണ്, എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ വോളിയം കൂടിപ്പോയോ എന്നാണ്. ശരിയാണ്, കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാം. കാരണം സോഫ്റ്റ്വെയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് കുറവായതുകൊണ്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത്. അത് അടുത്ത വരും വീഡിയോസിൽ അത് ശ്രദ്ധിക്കാം. പിന്നെ രേഖ പ്രേം ഫ്രം മസ്കറ്റ്, ഓഡിബിലിറ്റി ശ്രദ്ധിക്കണമെന്നാണ് രേഖ പ്രേമം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി അർജുൻ ബാലു ഫ്രം ന്യൂസിലൻഡ്, അതൊരു നൈസ് കമൻ്റാണ്. ഒരുമാതിരി ഓൾഡ് പവർ പോയിന്റ് എഫക്ട്സ് ഒക്കെ മാറ്റി പിടിക്കണം, പിന്നെ എൻവയോൺമെന്റൽ ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ഒക്കെ പോപ്പപ്പ് ആയിട്ട് കൊടുത്തിരുന്നേ മോർ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ പോയിന്റ് എഫക്ട്സ് അത് തീർച്ചയായിട്ടും എനിക്ക് ഇട്ടപ്പോൾ തോന്നിയിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ ഈ അറിയാൻ മല്ലഞ്ഞിട്ട സോഫ്റ്റ്വെയർ നമുക്ക് പഠിച്ചിട്ട് ഉടനെ തന്നെ അത് പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും. എബ്രഹാം കല്ലറയ്ക്കൽ നാച്ചുറലിറ്റി കൂടുതൽ കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ, നാച്ചുറലാണ്, സ്റ്റൈലിഷ് ആവരുത്. കുറച്ചുകൂടെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മിക്കവാറും നാച്ചുറലായി നമ്മുടെ ലോക്കലായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കണം, ഉടനെ തന്നെ നാച്ചുറൽ. റിഞ്ചു രാജൻ ഫ്രം യു എ, 2.5 മിനിറ്റ് വോയിസ് നോട്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇൻട്രോ മ്യൂസിക് മാറ്റണം, കയ്യും മെയ്യും ഒരുപോലെ ചലിക്കണം, പിന്നെ ഓക്കെ, പിന്നെ ഉള്ളതൊക്കെ സപ്പോർട്ടീവായിട്ടാണ് പുള്ളിക്കാരും പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ഇൻട്രോ സൗണ്ട് മാറ്റിയിട്ടുണ്ട്, പോരെങ്കിൽ പറയണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കിനെ കുറിച്ചുള്ള നോളജും വളരെ കുറവാണ്, ഒരു 50% താഴെയാണ്. അതുകൊണ്ടാണ് മ്യൂസിക്കൊക്കെ വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. അഥവാ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഏതൊക്കെ മ്യൂസിക് ആണെങ്കിൽ നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത്. അരുൺ തോമസ് ഫ്രം കോട്ടയം, തീം മ്യൂസിക് മാറ്റണം, ട്രാൻസിഷൻ എഫക്ട്സ് മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഒഴിവാക്കണം, മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ ആവണ്ട, പ്രസൻറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു കാരണം, ഈ എഫക്ട്സും ഒക്കെ. പിന്നെ ഒരിടത്ത് നിന്ന് സംസാരിക്കാൻ തീർച്ചയായിട്ടും കുറച്ച് അനക്കമുള്ള ആളാണ്, അതുകൊണ്ടാവണം. ഓക്കെ, തീർച്ചയായിട്ടും അതും ശ്രദ്ധിക്കുന്നതായിരിക്കും. പിന്നെ ടെൻഷൻ അത് ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടായിരിക്കണം ആ ടെൻഷൻ ഫീൽ ചെയ്തത്. മുൻപോട്ട് ഇനി ഉണ്ടാവില്ല, വരാതിരിക്കാൻ തന്നെ ശ്രമിക്കും. അദ്ദേഹം ഏത് മിനിറ്റിലാണ് പ്രോബ്ലം ഉള്ളതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1.07 മിനിറ്റിലാണ് ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് വന്നേക്കുന്നതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ജസ്റ്റിൻ ഫ്രം സൗദി, 11 അതുതന്നെയാണ് പറഞ്ഞേക്കുന്നത്. മ്യൂസിക്, ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. പിന്നെ കുറേ കമൻസ്, ഒത്തിരി പേര് വളരെ നന്നായി പ്രോത്സാഹനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഏതായാലും ഇതുപോലുള്ള സജഷൻസ് എല്ലാം തന്നെ വരും വീഡിയോസിൽ നമ്മൾ മാറ്റി ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കും. അറിയാൻ മേലാത്ത കാര്യങ്ങൾ പഠിച്ച് ചെയ്യാനും. സോ ദിസ് ഈസ് ജോൺ മത്തായി സൈനിങ് ഔട്ട് ഫ്രം യുവർ ടൈം, മൈ ടൈം.